Namaskaram, Network News Hour Lake, Swagadam. CPIM Payyanur Area Sammelanam November 22-23 Thiyathikalil Mahadeva Gramathile Vrindavan Auditoriyathil T. Govindan Nagaril Nadakkum. November 23-nu Nadakkunna Pudhu Sammelanam Taddesha Swayambharana Vakuppu Mantri M. V. Govindan Master Udghatanam Cheyyum. Area ile 233 branch sammelanangalum 12 local sammelanangalum poorthiyakkiyathinu sheshamaanu area sammelanam nadakkunnathu. 22-nu നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കെ പി സഹദേവൻ, ടി വി രാജേഷ്, എം സുരേന്ദ്രൻ, എൻ ചന്ദ്രൻ, ടി ഐ മധുസൂദനൻ, എം എൽ എ പി ഹരീന്ദ്രൻ തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. നവംബർ 23-nu നടക്കുന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് 12 അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളി കർഷക തൊഴിലാളി സംഗമം, കവിതാലാപന മത്സരം, മലബാർ കലാപം 100 വർഷങ്ങൾ സെമിനാർ, ഫുട്ബോൾ ടൂർണമെന്റ്, ചരിത്ര ക്വിസ്, ചരിത്ര ചിത്ര പ്രദർശനം, ചിന്താ പുസ്തകോത്സവം, ചിത്രകാര സംഗമം, വഴിയോര ചിത്രരചന തുടങ്ങിയവ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളായി നടക്കും. നവംബർ 20-nu സുരഭി നഗർ കേന്ദ്രീകരിച്ച് ബൈക്ക് റാലി നടക്കും. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി ഫ്ളാഗ് ഓഫ് ചെയ്യും. നവംബർ 21-nu മാവിച്ചേരി തെക്കേമമ്പലം കേന്ദ്രീകരിച്ച് 2 വിളംബര ഘോഷയാത്ര മഹാദേവഗ്രാമത്തിൽ സമാപിക്കും. സമാപന യോഗം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ജനറൽ കൺവീനർ എം ആനന്ദൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം കെ രാഘവൻ, CPIM പയ്യന്നൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി എം പ്രസാദ്, കെ വി മോഹനൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പട്ടയം നൽകുന്നതിന് എൻഡോസൾഫാൻ ദുരിതബാധിതന്റെ അമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറും ഫീൽഡ് അസിസ്റ്റന്റും വിജിലൻസ് പിടിയിലായി. ചീമേനി വില്ലേജ് ഓഫീസർ കരുവള്ളൂരിലെ കെ വി സന്തോഷും ഫീൽഡ് അസിസ്റ്റന്റ് തവിടിശ്ശേരിയിലെ കെ സി മഹേഷുമാണ് വിജിലൻസ് പിടിയിലായത്. അടുത്തത് 4KB 84 46 46. അടുത്തത് പഠിക്കുന്നുണ്ടോ? 70 വർഷമായി കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് 1.5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട ചീമേനി വില്ലേജ് ഓഫീസർ കരിവള്ളൂർ തെരുവിലെ അമേയം വീട്ടിൽ എ വി സന്തോഷ്, ഫീൽഡ് അസിസ്റ്റന്റ് തവിടിശ്ശേരി പുതിയ വളപ്പിലെ കെ സി മഹേഷ് എന്നിവരെ കാസർഗോഡ് വിജിലൻസ് സംഘം പിടികൂടി. ആവശ്യപ്പെട്ട തുകയിൽ 10,000 രൂപ വാങ്ങുന്നതിനിടെയാണ് DYSP കെ വി വേണുഗോപാലൻ, CI CB തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ചീമേനി ഞണ്ടാടിയിൽ താമസിക്കുന്ന ടി പ്രമോദിന്റെ ഭാര്യ പി നിഷിയാണ് പരാതിക്കാരി. 2019 വരെ വസ്തുനികുതി അടച്ച സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് 2 വർഷം മുൻപ് അപേക്ഷ നൽകിയിരുന്നു. രേഖകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 വർഷമായി നികുതി വാങ്ങിയിരുന്നില്ല. ഇതിനിടെ നിഷയുടെ പിതാവ് നാരായണൻ മരണപ്പെട്ടു. തുടർന്ന് നിഷ പ്രത്യേകം അപേക്ഷ നൽകി. ഭൂമി അളന്ന് സ്കെച്ചടക്കം തയ്യാറാക്കിയെങ്കിലും അതിനിടെ വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റ ഉത്തരവ് വന്നു. സ്ഥലം മാറിപ്പോകും മുൻപ് പട്ടയം അനുവദിക്കാമെന്ന് സന്തോഷ് അറിയിച്ചതിനെ തുടർന്നാണ് നിഷ പണവുമായി ഓഫീസിലെത്തിയത്. പട്ടയം നൽകാൻ 1.5 ലക്ഷം രൂപയാണ് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്രയും തുക നൽകാനില്ലെന്ന് നിഷ അറിയിച്ചതോടെ 50,000 രൂപ നൽകണമെന്നായി. പിന്നീട് 25,000 രൂപ ആവശ്യപ്പെട്ടു. കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം വിജിലൻസിനെയും അറിയിച്ചിരുന്നു. വിജിലൻസ് സംഘം നൽകിയ 10,000 രൂപയുമായി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഓഫീസിലെത്തി കൈമാറുന്നതിനിടെ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്തോഷിനെയും മഹേഷിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയി.
വിജിലൻസ് സംഘത്തിൽ ഇൻസ്പെക്ടർ സിബി മാത്യു, ശശിധരൻ പിള്ള, പി മധു, പി സതീശൻ, സുഭാഷ് ചന്ദ്രൻ, കെ സുരേശൻ, രഞ്ജിത്തുകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില നിയന്ത്രണം, കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ അമിത നികുതി അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ അതിരൂക്ഷമായ ഇന്ധന വിലവർദ്ധനവിനാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റാണ്, നരേന്ദ്രമോദി ഗവൺമെന്റാണ്. ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യരോട് യാതൊരുവിധ ദയയും കാണിക്കാത്ത, യാതൊരുവിധ നീതിയും കാണിക്കാത്ത നിലയിൽ രാജ്യത്തിലെ BJP ഗവൺമെന്റ് അതിക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധന വിലവർദ്ധനവിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊന്നും തന്നെ കാണാൻ ഞങ്ങൾക്ക് കാഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് ഇന്ധന വില കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് KP സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MV സുജിത്ത്, P സനൽ, CV ശരത്, K കനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലുമായി ചേർന്ന് കുട്ടികൾക്കുള്ള സൌജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് നടത്തും. നവംബർ 20 പയ്യന്നൂർ വിഡോബ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. റോട്ടറി ക്ലബ്ബ് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലുമായി ചേർന്ന് നവംബർ 20 9:30 വിഡോബ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്കുള്ള സൌജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് നടത്തും. ജന്മന ഹൃദയവൈകല്യമുള്ളവരും അല്ലാത്തവരുമായ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിശോധന. ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് അതിനുള്ള സൌകര്യം റോട്ടറി ക്ലബ്ബ് സൌജന്യമായി നൽകും. നേരത്തെ പരിശോധിച്ച രേഖകളുമായി ഹാജരാകണം. 9895532812 എന്ന നമ്പറിലേക്കോ 9447068411 എന്ന നമ്പറിലേക്കോ പേര് രജിസ്റ്റർ ചെയ്യാം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് KP രവീന്ദ്രൻ, സെക്രട്ടറി ഡോക്ടർ PV ജയശേഖരൻ, VG നയനാർ, EP ചന്ദ്രൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുസ്തകങ്ങളുടെയും കളർ പെൻസിലുകളുടെയും മാതൃകയിൽ തീർത്ത സ്കൂൾ കവാടം കൗതുകമാകുന്നു. പ്രവീൺ രുക്മയുടെ നേതൃത്വത്തിൽ 7 ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. 7 ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിൽ കോവിഡ് കാലത്ത് PTIയും സ്കൂൾ അധികൃതരും ചേർന്ന് പ്രശസ്ത കലാകാരൻ പ്രവീൺ രുക്മയുടെ കരവിരുതിലാണ് മനോഹരമായ കവാടങ്ങൾ ഒരുക്കിയത്. കളർ പെൻസിലിന് മുകളിൽ പുസ്തകങ്ങൾ അട്ടിവെച്ചതുപോലെയുള്ള മാതൃകയിലാണ് കവാടത്തിന്റെ തൂണുകൾ നിർമ്മിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും സുഗതകുമാരിയുടെയും കുഞ്ഞുണ്ണിമാഷിന്റെയും മാധവിക്കുട്ടിയുടെയും എല്ലാം കൃതികൾ ഒരുക്കിവെച്ച മാതൃകയിലാണ് കവാടം. MVJ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കവാടം നിർമ്മിച്ച ശില്പി രുക്മ പ്രവീണിനെ ചടങ്ങിൽ ആദരിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. V മാധവൻ നമ്പൂതിരി, ലീല, ഗീത, PK വിശ്വനാഥൻ, KV രാജൻ, KP മോഹനൻ, പ്രവീൺ രുക്മ, ഷൈജ ഗിരീഷ്, TP ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൊടക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വലിയപൊയിൽ റബ്ബർ ഭവനിൽ നടന്ന പരിപാടി റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ V അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായി റബ്ബർ ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് കർഷകർക്ക് അവബോധമുണ്ടാക്കുവാൻ വേണ്ടിയാണ് കൊടക്കാട് റബ്ബർ ഉൽപാദക സംഘം വലിയപൊയിൽ റബ്ബർ ഭവനിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. റബ്ബർ ഉൽപ്പന്ന വർദ്ധനവ് എന്ന വിഷയത്തിലാണ് V അനിൽകുമാർ ക്ലാസ് എടുത്തത്.
ഈ കൃഷിയുടെ ശരിയായ ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ നടപ്പിലാക്കുന്നതിൽ ഒരു വിമുഖത കാണുന്നു. അത് വരും വർഷങ്ങളിലും ഇപ്പോഴും തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര റബ്ബർ ഉത്പാദനത്തിൽ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കൊടക്കാട് RPS വൈസ് പ്രസിഡന്റ് എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് MV കുഞ്ഞിക്കണ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി മാധവൻ, ടി ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ അറേബ്യൻ റെസ്റ്റോറന്റ് ഹംഗറി റോളേഴ്സിന്റെ 4-ാമത്തെ ബ്രാഞ്ച് പിലാത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിക്കന്റെ വിവിധ തരത്തിലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പിലാത്തറ ദേശീയപാതയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ എതിർവശത്താണ് ഹംഗറി റോളേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. കെ ജനാർദ്ദനൻ, കെ രാഘവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധതരം ഷവർമ, അൽഫാം, അറേബ്യൻ റൈസ് തുടങ്ങി നിരവധി രുചികരമായ വിഭവങ്ങൾ ആകർഷകമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാകും. ഹംഗറി റോളേഴ്സിന്റെ 4-ാമത്തെ ബ്രാഞ്ചാണ് പിലാത്തറയിൽ ആരംഭിച്ചത്. പിലാത്തറ, പരിയാരം, പയ്യന്നൂർ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. 5 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഫ്രീ ഡെലിവറി ലഭ്യമാകും. ഫോൺ നമ്പർ 8281323332. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ കാർഷിക മേഖലയിലേക്ക്. കാനായി സൌത്ത് വാർഡ് 12 കാനായി വയലിൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ കാനായി വയലിലെ 75 ഏക്കറിൽ 2.5 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. നഗരസഭയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഓവുചാലുകളുടെ നിർമ്മാണം, ശുചീകരണം, തോട്, കുളങ്ങൾ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവൃത്തികളോടൊപ്പം കാർഷിക മേഖലയിൽ കൃഷി വികസനത്തിനായി കർഷകരോടൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെയും അണിനിരത്തി ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കാൻ പുതിയ മാതൃകകൾ സാധ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ പയ്യന്നൂർ നഗരസഭയും. തൊഴിലുറപ്പ് പദ്ധതിക്കായി നഗരസഭയിൽ 2021-22 സാമ്പത്തിക വർഷം 44 വാർഡുകളിലുമായി 22,000 തൊഴിൽ ദിനങ്ങൾക്ക് 89,62,800 രൂപയുടെ ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലും പദ്ധതി നടപ്പിലാക്കുന്നതോടൊപ്പം ഭക്ഷ്യസ്വയം പര്യാപ്തതയും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയും സാമൂഹിക സമത്വവും ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, C ജയ, TP സമീറ, സജിത VV, TV വിശ്വനാഥൻ, കൌൺസിലർമാരായ P ഭാസ്കരൻ, KK ഫൽഗുനൻ, പദ്ധതി സ്റ്റാഫ് അമ്പിളി PK, ജിഷാ കൃഷ്ണൻ, മേറ്റ് ഷൈനി, വാർഡ് കൺവീനർ മനോജ്കുമാർ, പാടശേഖര സമിതി പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പുരച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ പൂർണ്ണകായ കഥകളി ശില്പം ഒരുങ്ങി. MVജിൻ MLA ശില്പം അനാച്ഛാദനം ചെയ്തു. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നിലവിളക്കിനു മുൻപിൽ കഥകളി പൂർണ്ണകായ ശില്പമൊരുങ്ങി. സിമെന്റ് കൊണ്ട് കോൺക്രീറ്റിൽ പണിതുയർത്തിയ കഥകളി ശില്പം യഥാസ്ഥാനത്ത് തനതായ ചായം പൂശി മിനുക്കിയതോടെ ജീവൻ തുടിക്കുന്നതുപോലെ ആകർഷകമായി. എരമം പേരൂൽ സ്വദേശി നീലമനയില്ലത്ത് നാരായണൻ നമ്പൂതിരിയാണ് തന്റെ കലാവിരുതിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ ശില്പം ഒരുക്കിയത്. MVജിൻ MLA ശില്പം അനാച്ഛാദനം ചെയ്തു. ഒരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തോട് കൂടി എന്റെ മനസ്സിൽ വലിയ മറന്നുപോയി. പക്ഷേ മനസ്സിനെയിൽ ചങ്ങമ്പുഴ പ്രകൃതിയെ കുറിച്ച് എന്റെ മനസ്സിലെ വരികൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട്. മഞ്ഞിന്റെ കുങ്കലം പോലെ മഞ്ഞ പുലർക്കാതെ കൊണ്ട് തുടങ്ങുന്ന അതുപോലെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് ചങ്ങമ്പുഴയുടെ വരികളിൽ വന്ന ഒരു പുലർക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മ എങ്ങനെയോ എന്റെ മനസ്സിലേക്ക് ഈ ഒരു മീറ്റിംഗിൽ വെച്ച് കടന്നു വരികയാണ്. ഡോക്ടർ V ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ശില്പി നീലമനിയില്ലത്ത് നാരായണൻ നമ്പൂതിരി എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം K ശശിധരൻ, വെതിരമന വിഷ്ണു നമ്പൂതിരി, M പുഷ്പലത, പയ്യന്നൂർ സുധി, ഡോക്ടർ കേശവൻ വെതിരമന, രാജൻ കരിവെള്ളൂർ, മല്ലപ്പള്ളി രാഘവൻ നമ്പ്യാർ, ബാലകൃഷ്ണൻ കാറമേൽ,
രാമകൃഷ്ണൻ കണ്ണോ, ഡോക്ടർ തുളസി കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെറുവച്ചേരിയിൽ താമസിക്കുന്ന കെ ബി അഖിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സാ കമ്മിറ്റി ശ്രീനിധി ട്രാവൽസുമായി സഹകരിച്ച് കാരുണ്യയാത്ര സംഘടിപ്പിച്ചു. എം വിജിൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതമംഗലം പയ്യന്നൂർ റൂട്ടിലോടുന്ന ശ്രീനിധി ട്രാവൽസിന്റെ 7 ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. ചെറുവച്ചേരിയിലെ കെ ബി അഖിലിന്റെ ചികിത്സയ്ക്കായാണ് കാരുണ്യയാത്ര. കണ്ടോന്താറിൽ എം വിജിൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 9 വാർഡിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഖിൽ, 19 വയസ്സ് മാത്രമുള്ള അഖിൽ ചെറുപ്പത്തിലെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും മാരകമായ അസുഖം ബാധിക്കുകയും ചെയ്തു. നിലവിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അഖിലിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായി. ചെറുപ്പത്തിൽ തന്നെ അമ്മ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അച്ഛന് സന്ധിവാതം പിടികിടുകയും ഇപ്പോൾ നാട്ടുകാരുടെ കൂടി ഈ സഹായത്തിൻ്റെ ഭാഗമായി പിലാത്ര ഹോപ്പിൽ അദ്ദേഹം താമസിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അഖിലിന്, 19 വയസ്സുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്, മാരകമായ ഒരു അസുഖം പിടിപെട്ടത്. ഇതിനകം തന്നെ 400,000 രൂപ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. പക്ഷേ ഇപ്പോൾ ഉള്ള ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായി വരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വാർഡ് മെമ്പർ പി വി ഷൈന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ഐ വത്സല ടീച്ചർ, വാർഡ് മെമ്പർ എൻ കെ സുജിത്ത്, എം പി ഉണ്ണികൃഷ്ണൻ, ടി രാജൻ, പി കെ കൃഷ്ണൻ, എം അജയൻ, ഹരിത രമേശൻ, കെ കെ പി ബാലകൃഷ്ണൻ, കെ പി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് പട്ടികജാതി വനിതാ ഗ്രൂപ്പ് സംരംഭത്തിന് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. എം ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ചെറുതാഴം വാദ്യകേളി 15 അംഗങ്ങളുള്ള വാദ്യ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. പദ്ധതിയോടനുബന്ധിച്ച് പട്ടികജാതി വനിതാ ഗ്രൂപ്പ് സംരംഭത്തിന് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീജ എൻ വി, അസിസ്റ്റന്റ് സെക്രട്ടറി പി ദിലീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് എസ് സി വിഭാഗം കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ശ്യാമള, എ ഷീജ, സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ വി തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. 10 വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഇരുണാവ് ചുണ്ടിലേച്ചാൽ അംഗൻവാടി പ്രവേശനോത്സവവും ബെഞ്ച് പ്രസ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കെ എം ഐശ്വര്യക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ഭീതി കുറഞ്ഞു തുടങ്ങിയതോടെ അംഗൻവാടികളിലും പ്രവേശനോത്സവമായി. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുണാവ് ചുണ്ടിലേവയൽ അംഗൻവാടിയിൽ കളിപ്പാട്ടങ്ങളും പൂച്ചെണ്ടുകളും മധുരപലഹാരങ്ങളും നൽകിയും കുട്ടികളെ സ്വീകരിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ ഉദ്ഘാടനം ചെയ്തു. ഐ സി ഡി എസ് സൂപ്രവൈസർ ഉദയ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന ബെഞ്ച് പ്രസ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കെ എം ഐശ്വര്യയെ ഉപഹാരം നൽകി ആദരിച്ചു. കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കെ സൗമിനി, സി പി പ്രകാശൻ, പി വി അനൂജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നവംബർ 9 താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ നിയമ ബോധവൽക്കരണ ക്ലാസിന്റെ പടന്ന പഞ്ചായത്തിലെ റിസോഴ്സസ് പേഴ്സൺമാർക്കുള്ള ട്രെയിനിംഗ് ക്ലാസ് പടന്ന എം ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ നിയമ ബോധവൽക്കരണ ക്ലാസിന്റെ പടന്ന പഞ്ചായത്തിലെ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ട്രെയിനിംഗ് ക്ലാസ് പടന്ന എം ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി അസ്ലം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ബുഷ്ര അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രദീപൻ സ്വാഗതം പറഞ്ഞു.
വാർഡ് മെമ്പർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പഠന ബാങ്ക് പ്രസിഡന്റ് അഹമ്മദ് കുഞ്ഞി വി കെ പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.